ഹലോ ഗായ്സ്, എല്ലാവർക്കും ജി ടി കോർണറിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് മിക്ക കൂട്ടുകാർക്കും അറിയാത്ത ജി ടി എഫ് ഐന്റെ കൺട്രോൾസ് ആണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതെ, നമ്മളിപ്പോ എയർപോർട്ടിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് ഫസ്റ്റാമത്തെ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മള് മുമ്പിലോട്ടും ബാക്കിലോട്ടും ഒക്കെ നടക്കണതാണ്. അപ്പോൾ ഡബ്ല്യു ഫസ്റ്റ് ഡബ്ല്യു ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ടോ, ഇതുപോലെ മുമ്പിലോട്ട് നടക്കും ഡബ്ല്യു. പിന്നെ ബാക്കിലോട്ട് നടക്കണമെങ്കിൽ എസ് വെക്കണം, എസ് വെക്കണം കണ്ടോ, ബാക്കിലോട്ട് നടക്കും. പിന്നെ എ നെക്കിയാൽ ലെഫ്റ്റിലോട്ട് പോകും, പിന്നെ ഡി നെക്കിയാൽ റൈറ്റിലോട്ട് പോകും. അപ്പോൾ എന്താ, ഇത് മൂവ്മെൻറ്റ് കൺട്രോളാണ് ഞാനിപ്പോൾ പറയുന്നത്. പിന്നെ ഇപ്പോൾ നമുക്ക് ഓടണമെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് സ്പ്രിൻറ് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് നെക്കി പിടിച്ചോണ്ട് ഡബ്ല്യു നെക്കിയാൽ മതി. നമ്മൾ ഓടണ്ട് ഷിഫ്റ്റ് നെക്കി പിടിച്ച് ഡബ്ല്യു നിൽക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇനി ഇപ്പോൾ ഒരാളെ സ്വിച്ച് ചെയ്യണം, നമ്മുടെ ക്യാരക്ടർ വേറെ ആൾക്കാരുണ്ടെങ്കിൽ സ്വിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ആൾട്ട് നെക്കിയാൽ, ഏതെങ്കിലും ആൾട്ട് നെക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് ചെയ്യാം. ഞാനായിരുന്നു ഈ സ്വിച്ച് ചെയ്യണില്ല. അപ്പം ഇനി നമുക്ക് അടുത്തെന്ന് പറയുമ്പോൾ ചിലവർ മിഷനൊക്കെ കളിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കവർ ചെയ്യാൻ പറയും, വെടി വയ്ക്കുമ്പോൾ നേരത്ത് കവർ ചെയ്യാൻ പറയും, കവർ ചെയ്ത് ഇതുപോലെ നിൽക്കാൻ പറയും, ഇതുപോലെ ഇങ്ങനെ നിൽക്കാൻ പറയും. കവർ ക്യൂ നിൽക്കി കഴിഞ്ഞാൽ കവറാവും, കവറിങ് ക്യൂ നിൽക്കിയാൽ മതി, കീബോർഡിലത്തെ ക്യൂ നിൽക്കാൻ മതി. അപ്പോൾ പി സി ചീറ്റ്സ് ആണ് ഞാൻ ചീറ്റ്സല്ല പി സി കൺട്രോൾസ് ആണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് ഇനി നമ്മുടെ ഒരു കാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാറിൽ നമുക്കിപ്പോൾ കയറണമെങ്കിൽ നമ്മൾ എഫ് എഫ് നെക്കി കഴിഞ്ഞാൽ നമുക്ക് കാറിൽ കയറാം. അതെ, ഞാൻ എഫ് നോക്കിയിട്ടുണ്ട്. അതെ അതെ, നമ്മൾ കാർ സ്റ്റാർട്ട് ആയി, ഇതാണ് എഫ് നെക്കി കഴിഞ്ഞാൽ നമ്മൾ കാറിൻ്റെ ഉള്ളിൽ കയറും. പിന്നെ ഡബ്ല്യു എ എസ് ഡിയും വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം, കാർ ഓടിക്കാം. പിന്നെ ഇനി കാറിൻ്റെ പുറത്തിറങ്ങണമെങ്കിൽ നമ്മൾ എഫ് തന്നെ ഒന്നുകൂടി നിൽക്കിയാൽ മതി. അപ്പോൾ അതെ, നമ്മൾ കാറിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആറ്, ഇപ്പോൾ നമ്മുടെ അതെ ഇപ്പോൾ ടോക്കിയോ നമ്മുടെ കയ്യിലിരിക്കുകയാണ്. ഇനി നമുക്ക് ആറ് നിൽക്കിക്കഴിഞ്ഞാൽ തന്നെ റീലോഡ് ആവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതെ, നമ്മൾ ഇപ്പോൾ ഫുൾ ഒരു വീഡിയോ വിൽക്കിയിട്ടാണ് കണ്ടോ, റീലോഡ് ആക്കണമല്ലോ. ആറ് നിൽക്കിയപ്പോൾ റീലോഡ് ആക്കി, ഇപ്പോൾ റീലോഡ് പിന്നെ റീലോഡ് ആക്കി. അപ്പോൾ ആറ് നിൽക്കിക്കഴിഞ്ഞാൽ റീലോഡ് ആക്കും. ഇനി നമ്മൾ ക്യാബ്സ് നമ്മുടെ എബിലിറ്റി കാണിക്കാനാണ്. ഇപ്പോൾ ഫ്രാങ്ക്ലിൻ്റെ എബിലിറ്റി സ്ലോ മോഷനിൽ വണ്ടി ഓടിക്കാമെന്നാണ്. ഞാൻ വണ്ടി ഇപ്പോൾ കാണിച്ചുതരാം, വണ്ടിയിൽ കയറിയിട്ട് കാണിച്ചുതരാം എബിലിറ്റി എങ്ങനെ എടുക്കണമെന്ന്. വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ ക്യാബ്സ് ക്യാബ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു നമുക്കിപ്പോൾ സ്ലോ മോഷനിൽ വണ്ടി ഇടിക്കാതെ ഒക്കെ വേണ്ടി ഫ്രാങ്ക്ലിൻ്റെ എബിലിറ്റി ഇതാണ്. നിങ്ങൾക്ക് മൈക്കിളൊക്കെ ആണെങ്കിൽ വേറെ എബിലിറ്റി ആയിരിക്കും. പിന്നെയും ഇപ്പോൾ എബിലിറ്റി മാറ്റണമെങ്കിൽ പിന്നെയും ക്യാബ്സ് നിൽക്കി കഴിഞ്ഞാൽ എബിലിറ്റി പോകും. അങ്ങനെയാണ്, അത് കുറച്ച് നേരത്താണ് അത് നിൽക്കുള്ളൂ. പിന്നെ നമുക്ക് അടുത്ത ഇതെന്ന് പറയുമ്പോൾ സ്പേസ്. നമ്മൾ ഇപ്പോൾ സ്പേസ് നിൽക്കി കഴിഞ്ഞാൽ സ്പേസ് ബാർ കീബോർഡിൻ്റെ സ്പേസ് ബാർ നിൽക്കി കഴിഞ്ഞാൽ നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കയറണമെങ്കിൽ ദേ സ്പേസ് ബാർ നിൽക്കാം, മുകളിൽ കയറും. പിന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് ഒരു കാര്യം വെച്ചാൽ ഇനി നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെ, അപ്പോൾ ഇനി സ്പേസ് ബാർ നോക്കിക്കഴിഞ്ഞാൽ സഡൻ ബ്രേക്ക് ഇടും, ബ്രേക്ക് ഹാൻഡ് ബ്രേക്കാണത്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇടും. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുമ്പോൾ വി, നമ്മുടെ അകത്തുനിന്ന് ഇപ്പോൾ വണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ വി നിൽക്കിക്കഴിഞ്ഞാൽ വ്യൂ മാറും. അതെ, ഇപ്പോൾ വി നിൽക്കിയപ്പോൾ വ്യൂ മാറി, പിന്നെയും വ്യൂ മാറി. അപ്പോൾ അതെ, പിന്നെയും വ്യൂ മാറി, ഇങ്ങനെയൊക്കെ ആയി. അതാണ് വി നിൽക്കിക്കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ നിൽക്കുക അതാ സ്ഥലത്ത് തന്നെ വരും. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ വെപ്പൺ നമുക്ക് ഫയർ വെപ്പൺ. നമ്മളിങ്ങനെ വെടിവെക്കാൻ നേരത്ത് വെടിവെക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ, മൗസിൻ്റെ ആദ്യം റൈറ്റ് ബട്ടൺ ആദ്യം ലെഫ്റ്റ് ക്ലിക്ക് വെക്കണം എയിം ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൈറ്റ് ബട്ടൺ നിൽക്കുമ്പോൾ ഇതുപോലെ വെടിവെക്കും, ഇതുപോലെ വെടിവെക്കും. അപ്പോൾ അതാണ്. പിന്നെ നമ്മുടെ ഇപ്പോൾ എയിം ചെയ്യാനാണ് ഇങ്ങനെ ഇങ്ങനെ റൈറ്റ് ബട്ടൺ നിൽക്കിയാൽ മതി. റൈറ്റ് ബട്ടൺ അല്ല ലെഫ്റ്റ് ബട്ടൺ എയിം ചെയ്യാൻ, പിന്നെ വെടിവെക്കാൻ ഈ റൈറ്റ് ബട്ടൺ. അതാണ്.
പിന്നെ അടുത്തെന്ന് പറയുമ്പോ ആറ് കണ്ടോ, ആറൊക്കെ റീലോഡ് ആണ്, സോറി ആറല്ല, നമ്മള് എയിം ചെയ്യാനാണ് ഇത്. കണ്ടോ ഇത്, അത് മൗസ് ചെയ്ത് തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ ഇനി നമുക്ക് ഫോൺ എടുക്കണമെങ്കിൽ, നമ്മുടെ ഫോൺ എടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ആരോ കീ, നമ്മുടെ ആരോ കീ കീബോർഡിലുള്ള ആരോ കീന്റെ അപ്പ്, ആരോ കീ അപ്പ് നമ്മൾ നിൽക്കുമ്പോൾ കണ്ടോ നമ്മുടെ ഫോൺ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഫോൺ എടുത്തിട്ടുണ്ട്, അതെ ആരോ കീ വെച്ച് തന്നെ ഫോണിൽ കൺട്രോൾ ചെയ്യാം. ബാക്ക് സ്പേസ് അടിച്ചാൽ ഫോണ് പോകും. പിന്നെ അടുത്ത കൺട്രോൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമുക്ക് വെപ്പൺ വീൽ എടുക്കാനാണ്. വെപ്പൺ വീൽ എടുക്കണമെങ്കിൽ നമ്മൾ സ്ക്രോൾ ബട്ടണിൽ, നമ്മുടെ മൗസിൻ്റെ സ്ക്രോൾ ബട്ടണിൽ ചെയ്തി പോലെ കാണിച്ചാലും വെപ്പൺ എടുക്കും. ഇപ്പോൾ ടാബ് എടുത്താലും, ടാബില് ടാബ് ടാബ് നോക്കി കഴിഞ്ഞാലും വെപ്പൺ എടുക്കാം. സ്ക്രോൾ ബട്ടണിലും വെപ്പൺ എടുക്കാം. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ക്വിക്ക് സ്വിച്ച്, അതല്ല ഇപ്പോൾ 1 2 3 4. ഇപ്പോൾ വെപ്പൺ എടുത്തിട്ട് ഇപ്പോൾ ഈ ബോംബ് മാറ്റണമെങ്കിൽ നമുക്ക് ഇപ്പോൾ 5 നോക്കി കഴിഞ്ഞാൽ കടം ബോംബായി, സ്റ്റിക്കി ബോംബായി. ഇതുപോലെയാണ് നമ്മുടെ, ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം, 6 നോക്കി കഴിഞ്ഞാൽ പിസ്റ്റലിൻ്റെ ഇത് മാറും. അത് നിങ്ങൾ വേറെ പിസ്റ്റല് വേണം, വേറെ പിസ്റ്റലോ വല്ല തോക്കോ അതിൽ തന്നെ വേണം, എന്നാൽ മാത്രമാണ് മാറുള്ളൂ. അപ്പോൾ അത്. പിന്നെ ഇനി ഇപ്പോൾ നമ്മുടെ മെനു, മെനു എന്ന് പറയുമ്പോൾ നമ്മുടെ GTA 5 തന്നെ ഉള്ളതാണ്, ഓഫ്ലൈനിലുള്ളതാണ്. എം നോക്കി കഴിയുമ്പോൾ നമുക്ക് ക്യുക്ക് GPS വയ്ക്കാം, GPS ക്യുക്ക് ആക്കാം. പിന്നെ ലാസ്റ്റ് മിഷൻ കഴിഞ്ഞ ഡയറക്ടറി മോഡ് ഓൺ ആക്കാം, ഡയറക്ടറി മോഡൊക്കെ ഓൺ ആക്കാം. അതാണ് എം, അത് മിക്കവർക്കും അറിയില്ല. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഗെയിമിൽ തന്നെ ഒരു റെക്കോർഡ് ചെയ്യാൻ, നമുക്ക് F1 ഞാൻ കാണിച്ചുതരാം. ഇപ്പം F1 നോക്കി കണ്ടോ, സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം, റെക്കോർഡിങ് കാണാം, കണ്ടോ അതാണ് F1. അപ്പോൾ പിന്നെ F1 നോക്കി കഴിഞ്ഞാൽ സേവ് ആവും, അത് വേറെ റെക്കോർഡിങ് ആണ്. പിന്നെ ക്യാൻസൽ, F1 തന്നെ നിൽക്കാൻ മതി, റെക്കോർഡിങ് ക്യാൻസൽ ആവാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഇതിൻ്റെ കൺട്രോൾസിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ അതെ, നമ്മുടെ വണ്ടി സ്റ്റാർട്ടാവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. ഇനി ഒരു അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് 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 ബൈ.